ഫോർ യു 1000 ടൈംസ് ഓവർ. ഖാലിദ് ഹുസൈനിയുടെ ദ കൈറ്റണർ എന്ന പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് മറക്കാനാവാത്ത ഒരു വരിയാണിത്. ഹായ്, ഞാൻ മനീഷ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അഫ്ഗാൻ അമേരിക്കൻ എഴുത്തുകാരനായ ഖാലിദ് ഹുസൈനിയെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങളെ പറ്റിയുമാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപാട് പേർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഓതറാണ് ഖാലിദ് ഹുസൈനി അല്ലേ? അദ്ദേഹത്തിൻ്റെ 4 പുസ്തകങ്ങളിൽ 3 ഞാൻ വായിച്ചിട്ടുള്ളത്. ഇത് ആ പുസ്തകങ്ങളുടെ ഒരു റിവ്യൂ അല്ല, എൻ്റെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നൊരു വീഡിയോ മാത്രം. 1965 അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലാണ് ഖാലിദ് ഹുസൈനി ജനിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബം ഫ്രാൻസിലേക്ക് മാറുകയും അതിനുശേഷം അഫ്ഗാനിൽ യുദ്ധവും മറ്റ് കലാപങ്ങളുമായത് കാരണം അമേരിക്കയിലേക്ക് കുടിയേറുകയും ചെയ്തു. അവിടെ ഒരു ഡോക്ടറായി ജോലി ചെയ്തു പോകുന്ന ഖാലിദ് ഹുസൈനി 2003 തൻ്റെ ആദ്യത്തെ നോവലായ കൈറ്റണർ പ്രസിദ്ധീകരിക്കുന്നത്. ദ കൈറ്റണർ ഒരു വലിയ വിജയമായി മാറിയതോടെ ഖാലിദ് ഹുസൈനി ഫുൾ ടൈം എഴുത്തുകാരനാവൻ തീരുമാനിക്കുന്നു. അങ്ങനെ 2007 അദ്ദേഹത്തിൻ്റെ 2 പുസ്തകമായ 1000 സ്പ്ലെൻഡഡ് സൺസ് പ്രസിദ്ധീകരിക്കുന്നത്. പിന്നീട് 2013 മൗണ്ടെയ്ൻസ് എക്കോർഡും അതിനുശേഷം 2018 ഒടുവിലത്തെ പുസ്തകമായ സീ പ്രയറും പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഖാലിദ് ഹുസൈനിയുടെ ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെ പറ്റിയിട്ടും അവയിൽ എനിക്കുള്ള അഭിപ്രായങ്ങളെ പറ്റിയിട്ടുമാണ് ഞാൻ പറയുന്നത്. ഇതിൽ സീ പ്രയർ എന്ന പുസ്തകം ഒഴിച്ച് ബാക്കി 3 ഞാൻ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് കൈറ്റണറുമാണ്. ഹുസൈനിയുടെ കഥകളുടെ എല്ലാം തന്നെ ബേസിക് സെറ്റിംഗ് അഫ്ഗാനിസ്ഥാനിലാണ്. കാബൂളിലെയും ഹെറാത്തിലെയും എല്ലാം കഥകളും വീടുകളും വഴിയോരങ്ങളും നമുക്കേറെ പരിചിതമാകുന്നു. കുടുംബ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, സ്നേഹം ഇവയെല്ലാം ആസ്പദമാക്കിയിട്ടാണ് ഖാലിദ് ഹുസൈനിയുടെ മിക്ക നോവലുകളും എഴുതിയിട്ടുള്ളത്. ഈ കഥകളെല്ലാം തന്നെ അഫ്ഗാനിസ്ഥാൻ എന്ന മനോഹരമായ രാജ്യത്തിൻ്റെ തകർച്ചയുടെയും അഫ്ഗാൻ ജനതയുടെ യാതനകളുടെയും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. തുടരെ തുടരെ വന്ന യുദ്ധങ്ങളും അടിച്ചമർത്തലുകളും. സോവിയറ്റ് പിടിച്ചെടുക്കലിന് മുന്നിലുള്ള സുവർണകാലത്ത് അഫ്ഗാനിസ്ഥാനിൽ ജനിച്ചു വളരുന്ന അമീർ എന്നൊരു ബാലകൻ്റെ കഥ പറയുന്ന പുസ്തകമാണ് ദ കൈറ്റണർ. ഒരു വലിയ വീട്ടിൽ ഒരു പ്രമാണിയുടെ മകനെ ജനിക്കുന്ന അമീറിനെ തൻ്റെ വീട്ടിലെ വീട്ടുജോലിക്കാരൻ്റെ മകനായ ഹസനുമായി പകരം വയ്ക്കാനാവാത്ത ഒരു സൗഹൃദ ബന്ധം ഉണ്ടാകുന്നു. സഹോദരങ്ങളെപ്പോലെ കഴിയുന്ന അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഒരു കരിങ്ങലിൽ വീഴുകയും അവരെ എന്നേക്കുമായി പിരിക്കുകയും ചെയ്യുന്നു. ആ സമയം തന്നെ അഫ്ഗാനിസ്ഥാനിൽ ആരംഭിക്കുന്ന യുദ്ധ പരമ്പരയും കൃത്യമായി ഇടവഴക്കിക്കൊണ്ടാണ് ഖാലിദ് ഹുസൈനി ഈ നോവൽ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു കഥയാണ് ദ കൈറ്റണറിൻ്റേത്. അതുകൊണ്ട് തന്നെയായിരിക്കണം അത് ഒരു പ്രിയങ്കരമായിട്ടുള്ള നോവലായി മാറ്റുന്നത്. അതേസമയം 1000 സ്പ്ലെൻഡഡ് സൺസ് എന്ന ഈ നോവൽ അഫ്ഗാനിലെ സ്ത്രീജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഖാലിദ് ഹുസൈനി സമർപ്പിച്ചിരിക്കുന്നത്. ഖെറാത്തിലെ ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളരുന്ന, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത, ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളൊന്നുമില്ലാത്ത മറിയം എന്നൊരു സ്ത്രീയുടെയും കാബൂളിലെ ഒരു അധ്യാപകൻ്റെ മകളായി ജനിച്ച് വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടു വളർന്ന ലൈല എന്നൊരു പെൺകുട്ടിയുടെയും കഥയാണ് 1000 സ്പ്ലെൻഡഡ് സൺസ് പറയുന്നത്. വിധി അവരെ ഒരുമിപ്പിക്കുന്നു. യുദ്ധത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും ഇടയിൽ അവർ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി പോരാടുന്നു. ഒരു ത്യാഗത്തിൻ്റെ അല്ലെങ്കിൽ കഷ്ടപ്പാടുകളുടെ യാതനകളുടെ കഥ എന്നതിനൊപ്പം തന്നെ മനോഹരമായ ഒരു പ്രണയകഥ കൂടിയാണ് 1000 സ്പ്ലെൻഡഡ് സൺസ്. ഖാലിദ് ഹുസൈനിയുടെ കഥകൾക്ക് വായനക്കാരെ വൈകാരികമായി കീഴ്പ്പെടുത്താനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങൾ, അവർ സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പല പ്രശ്നങ്ങളും, ഇതെല്ലാം നമ്മളെ വളരെ അധികം സ്വാധീനിക്കും. ഈ ഒരു ഘടകം തന്നെ ആയിരിക്കും പലർക്കും ഈ നോവലുകൾ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ 2 നോവലുകളും വായിക്കുമ്പോൾ നമുക്കൊരു സിനിമ കാണുന്ന ഒരു ഫീൽ തരുന്നത് പോലെ. 3 പുസ്തകമായ മൗണ്ടെയ്ൻസ് എക്കോർഡ് അഹമ്മദ് പാരി എന്ന ഗ്രാമീണരായിട്ടുള്ള 2 കൊച്ചു സഹോദരങ്ങളുടെ കഥയാണ് പറയുന്നത്. അവരുടെ വേർപാടിൻ്റെ കഥ. പക്ഷേ മറ്റ് 2 പുസ്തകങ്ങളുടെ അത്രയ്ക്ക് മികച്ച ഒരു പുസ്തകമാണ് ഇതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ കുറച്ച് ലാഗിങ് ആയിട്ടൊക്കെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇത് വായിച്ച് മുഴുമിപ്പിക്കാനുള്ളൊരു താല്പര്യവും എനിക്ക് അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കൈറ്റണറും അതുപോലെ തന്നെ 1000 സ്പ്ലെൻഡഡ് സൺസും ഒരുപോലെ തന്നെ ഒന്നിനൊന്ന് മികച്ച പുസ്തകങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ച് വൈകാരികമായ മെലോ ഡ്രാമയും അതിനൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ ചരിത്രവും. അപ്പം നിങ്ങൾ ഖാലിദ് ഹുസൈനിയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു സ്പോയിലർ അല്ലാത്ത തരത്തിൽ ഈ വീഡിയോ മാക്സിമം പ്രസൻറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷം. നന്ദി. അപ്പോൾ ബുക്സിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേ താല്പര്യമുള്ളവർക്ക് കാണാൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്യുക കേട്ടോ. താങ്ക് യു.